ഹായ് ഫ്രണ്ട്സ് ആയിരത്തി ഒന്ന് പി എസ് കോഡ്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളുടെ സവിശേഷതകളാണ് സ്പെഷ്യാലിറ്റീസ് ഇൻ എലക്ഷൻസ് ഇൻ ഇന്ത്യ നമ്മൾ കോഡുകളിലൂടെയാണ് നോക്കുന്നത് ഓക്കെ ലെറ്റ് ഗെറ്റ് സ്റ്റാർട്ടഡ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകളുടെ സവിശേഷതകൾ ഒരു കോഡിലൂടെയാണ് നമ്മൾ പറയുന്നത് കോഡിങ്ങനാണ് അറുപത്തിരണ്ടുകാരി ശിവക്ക് എൺപത്തിരണ്ടിലെ പി ജിക്ക് ഓൾ ഇന്ത്യയിൽ നാലാം റാങ്ക് അറുപത്തിരണ്ട് വയസ്സുള്ള ശിബയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലെ പി ജിക്ക് ഓൾ ഇന്ത്യ ലെവലിൽ നാലാം റാങ്ക് കിട്ടി എന്ന് നിങ്ങൾ ചിന്തിക്കുക അപ്പോൾ പെട്ടെന്ന് ഈ കോഡ് കിട്ടും നീ കോണ്ട എക്സ്പ്ലനേഷൻ നോക്കാം അറുപത്തിരണ്ടുകാരി എന്ന് കോൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടാണ് ശിബയ്ക്ക് എന്ന് കോൾ പറഞ്ഞത് ഷി എന്നാൽ മഷിയിലെ ഷി ആണ് ബ എന്നാൽ ബാലറ്റ് പേപ്പറിലെ ബ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് മുതൽ അതായത് മൂന്നാം ഇലക്ഷൻ മുതൽ വിരൽ മഷി പുരട്ടി തുടങ്ങി പിന്നെ ബാലറ്റ് പേപ്പർ സമ്പ്രദായവും കൊണ്ടുവന്നു എൺപത്തിരണ്ടിലെ എന്ന് കോൾ പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് തന്നെയാണ് പി ജിയിലെ പി പറവൂരാണ് കേരളം ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ കേരളത്തിലെ പരവൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിലാണ് ജി ഗോവയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് എല്ലാ ബൂത്തുകളിലും തെരഞ്ഞെടുപ്പ് നടന്ന ആദ്യ സംസ്ഥാനമാണ് ഗോവ ഓൾ ഇന്ത്യ എന്ന് കൊടുത്തത് ഇന്ത്യ മുഴുവൻ നാലാം റാങ്ക് എന്ന് കോഴിക്കൊടുത്തത് രണ്ടായിരത്തി നാല് ആണ് ഇത് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി നാലിലാണ് ഇന്ത്യ മുഴുവൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് പൊതു തെരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ മൂന്നാം തെരഞ്ഞെടുപ്പ് മുതലാണ് ബാലറ്റ് പേപ്പറും വിരലിത്തുടന്ന മഷിയും ഉപയോഗിച്ചത് ഒന്നും രണ്ടും തെരഞ്ഞെടുപ്പിൽ ഓരോ സ്ഥാനാർത്ഥിക്കും വ്യത്യസ്ത നിറമുള്ള ബാലറ്റ് പെട്ടിയാണ് ഉപയോഗിച്ചത് മൂന്നാം തെരഞ്ഞെടുപ്പ് മുതൽ ഈ പെട്ടി സമ്പ്രദായം ഇല്ലാതായി ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ അഥവാ ഇ വി എം ഉപയോഗിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ പരവൂർ നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിലാണ് നമ്മുടെ കേരളത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ ഗോവയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഒരു സംസ്ഥാനം മുഴുവൻ ഇ വി എം ഉപയോഗിച്ചത് രണ്ടായിരത്തി നാലിലെ ദേശീയ തെരഞ്ഞെടുപ്പിലാണ് ഇന്ത്യ മുഴുവൻ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചത് ഒരു ഇ വി എമ്മിൽ പരമാവധി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് വോട്ടുകൾ രേഖപ്പെടുത്താൻ സാധിക്കും ഒരു ഇവി എമ്മിൽ പതിനാറ് സ്ഥാനാർത്ഥികളെ വരെ രേഖപ്പെടുത്താം ഇ വി എം നിർമ്മിക്കുന്നത് ബെല്ലും ഇ സി ഐയും ആണ് ബെല്ലെന്നാൽ ഭാരത് ഇലക്ട്രോണിക് ലിമിറ്റഡ് അത് ബാംഗ്ലൂരിലുള്ള ബെല്ലാണ് ഇ സി ഐ ഇലക്ട്രോണിക് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ആണ് ഇത് ഹൈദരാബാദിലാണ് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കൈവിരലിൽ പുരട്ടുന്ന മഷി ഉണ്ടാക്കുന്നത് മൈസൂർ പെയിൻസ് ആൻഡ് വാർണിഷസ് ആണ് ഇത് ഇന്റലിജിബിൾ ആണ് കേട്ടോ നമ്മുടെ ചൂണ്ടുവരലിലാണ് ഇത് പുരട്ടുന്നത് പാറ്റ് വോട്ടേഴ്സ് വേരിയഫബിൾ പേപ്പർ ഓഡിറ്റ് ട്രയർ എന്നാണ് ഇതിന്റെ പൂർണ്ണ രൂപം ഇത് പല പി എസ് സി പരീക്ഷകൾക്കും ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഉദാഹരണം പറഞ്ഞാൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് സെക്കൻഡില് എന്റെ എക്സാം ഡേറ്റ് പതിനൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ഇതിന്റെ ഫുൾ ഫോം ചോദിച്ചിട്ടുണ്ട് ഈ വി പാറ്റ് ആദ്യം ഉപയോഗിച്ചത് നാഗാലാന്റിലെ നോക്സൺ അസംബ്ലി മണ്ഡലത്തിലാണ് ഏഴ് സെക്കൻഡ് വി വി പാറ്റ് സ്ലിപ്പ് നമുക്ക് കാണാം ഇതിലെ സ്ഥാനാർത്ഥിയുടെ പേര് സീരിയൽ നമ്പർ ചിഹ്നം എന്നിവ ഈ സ്ലിപ്പിൽ നമുക്ക് കാണാം എല്ലാ വോട്ടർമാർക്കും വോട്ടേഴ്സ് ഐ ഡി നൽകിയ സംസ്ഥാനം അതുപോലെ തന്നെ എല്ലാ വോട്ടേഴ്സ് ലിസ്റ്റും കമ്പ്യൂട്ടറൈസ് ചെയ്ത ആദ്യ സംസ്ഥാനം ഇവ രണ്ടിൻ്റെയും ഉത്തരം ഹരിയാന ആണ് അതുപോലെ തന്നെ നമ്മൾ സാധാരണ പി സിക്ക് ഇടയ്ക്ക് ചോദിച്ചു കാണുന്ന ചോദ്യമാണ് ആദ്യ വോട്ടർ ആധാ ആരാണ് എന്നത് അത് ശ്യാം ചരൺ നേകിയാണ് നമ്മൾ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ഇതിനകത്ത് കൊടുക്കാഞ്ഞത് കേട്ടോ അതുപോലെ തന്നെ നോട്ട നടപ്പിലാക്കാനുള്ള സുപ്രീം കോടതി വിധി വന്നത് ഇരുപത്തി ഏഴ് സെപ്റ്റംബർ രണ്ടായിരത്തി പതിമൂന്നിനാണ് നോട്ട എന്നാൽ നൺ ഓഫ് ദ അബോ എന്നാണ് കേട്ടോ നോട്ട നടപ്പാക്കുന്ന പതിനാലാം രാജ്യം ഇന്ത്യയാണ് ആണ് പതിനഞ്ചാം രാജ്യം നേപ്പാളാണ് നോട്ട നടപ്പിലാക്കുന്ന ആദ്യ രാജ്യം ഫ്രാൻസ് ആയിരുന്നു ആദ്യ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശും നോട്ട നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഹർജി നൽകിയത് പി യു സി എൽ ആണ് പി യു സി എൽ എന്നാൽ പീപ്പിൾസ് യൂണിയൻ ഫോർ സിവിൽ ലിബർട്ടീസ് ആണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു ഇടക്കാല തിരഞ്ഞെടുപ്പ് നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അത് അഞ്ചാം ലോകസഭയിലേക്ക് ഇന്ത്യയിൽ ആദ്യമായി എക്സിറ്റ് പോൾ നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ബുള്ളറ്റിനേക്കാൾ ശക്തിയുള്ളതാണ് ബാലറ്റ് എന്ന് പ്രസ്താവിച്ചത് ബാലറ്റീസ് സ്ട്രോങ്ങർ ദാൻ ബുള്ളറ്റ് എന്ന് പറഞ്ഞത് അബ്രഹാം ലിങ്കൺ ആണ് ഇന്ത്യയിൽ വനിതകൾക്ക് വോട്ട് അവകാശം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറിൽ ഒന്നാം ലോക്സഭയിൽ നാല് പോയിന്റ് നാല് ശതമാനമായിരുന്നു വനിതാ അംഗങ്ങൾ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പ്രതിപക്ഷ നേതാവായ വനിത ജെ ജയലിത തമിഴ്നാട്ടിൽ അവിടെ പുരർച്ചിത്തരവി ജയലളിത രണ്ടായിരത്തി പതിനാല് ലോക്സഭയിൽ അറുപത്തി ആറ് വനിതകൾ ആയിരുന്നു ഉണ്ടായിരുന്നത് അത് പന്ത്രണ്ട് പോയിന്റ് ആറ് ശതമാനം ആയിരുന്നു പ്രാതിനിധ്യം രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭയിൽ എഴുപത്തിയെട്ട് വനിതകൾ അതായത് പതിനാല് പോയിന്റ് മൂന്ന് ഒമ്പത് ശതമാനം പൊതു തെരഞ്ഞെടുപ്പിൽ തോറ്റ ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലായിരുന്നു വിജയിച്ചത് രാജ് നാരായണനാണ് നമുക്കറിയാം അടിയന്തരാവസ്ഥയും തുടർന്നുവന്ന സംഭവ വികാസങ്ങളും കാരണമാണ് ഇന്ദിരാഗാന്ധി തോറ്റത് ജനതാ ഗവൺമെന്റ് ആയിരുന്നു അന്ന് അധികാരത്തിൽ വന്നത് ഇനി ഇതുമായി ബന്ധപ്പെട്ട പഠനശാഖകളാണ് നമ്മൾ നോക്കുന്നത് തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള പഠനം എന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്ന ലെറ്റർ പി പിന്നാണ് നിങ്ങളത് ഓർക്കുക പതാകകളെ കുറിച്ചുള്ള പഠനം വെക്സിലോളജിയാണ് യുദ്ധത്തെ കുറിച്ചുള്ള പഠനം പോലമോളജിയാണ് രാഷ്ട്രീയ പാർട്ടികളെ കുറിച്ചുള്ള പഠനം സ്റ്റാസി ഓളജി ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള പതാക ഡെൻമാർക്കിൻ്റെതാണ് ഇന്ത്യൻ സെഫോളജിയുടെ പിതാവെന്നറിയപ്പെടുന്നത് പ്രണോയ് റോയാണ് ലോകത്തിലെ ആദ്യ സെഫോളജിസ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന വ്യക്തി ഡേവിഡ് ബട്ട്ലർ രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിച്ച മൊബൈൽ ആപ്പ് സി വിജുസോൾ താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് ബൈ സി യോൺ നെക്സ്റ്റ് വീഡിയോ